മെഹുൽ രാവിലെ പത്രം വായിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ സഞ്ജനയുടെ കോൾ വന്നത്. ഡോക്ടർ സഞ്ജനയുടെ അടുത്ത് വിഷം കഴിച്ച ഒരു രോഗി വന്നിട്ടുണ്ടെന്ന് മെഹുലിനോട് പറഞ്ഞു. അയാളുടെ ശരീരത്തിൽ നിന്ന് വിഷം പുറത്തേക്കെടുക്ക്, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. മെഹുൽ വേഗം തന്നെ അവന്റെ കാറിൽ ഡോക്ടർ സഞ്ജനയുടെ ലാബിലെത്തി. ലാബിന്റെ വാതിൽ ലോജിക്കൽ പാസ്വേഡ് കൊണ്ട് ലോക്കായിരുന്നു. നാലിൽ ഏതോ ഒന്ന് ഓടോൺ ഔട്ടാണ്. ഇതിൽ ഏതാണ് ഓടോൺ ഔട്ടെന്ന് നിങ്ങൾക്ക് പറയാമോ? ചിന്തിക്കൂ, ചിന്തിക്കൂ. എലിയും പൂച്ചയും തമ്മിൽ കണക്ഷനുണ്ട്. എലി പൂച്ചയെ പേടിക്കും, അതുപോലെ പൂച്ച നായയെ പേടിക്കും. എന്നാൽ കടുവയ്ക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല. കടുവ ഈ മൂന്ന് പേരെയും പേടിപ്പിക്കും. മെഹുൽ നാലാമത്തെ നമ്പർ പ്രസ് ചെയ്ത് ലാബിനകത്ത് കയറി. എന്തുപറ്റി ഡോക്ടർ സഞ്ജന, ഇപ്പോൾ ഇയാളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? പേടിക്കണ്ട, ഇപ്പോൾ അയാൾ അപകടനില തരണം ചെയ്തു. ഞാൻ മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അയാൾ ഇപ്പോൾ ഉറങ്ങുകയാണ്. കുറച്ചു കഴിയുമ്പോൾ ബോധം വന്നോളും. അപ്പോഴാണ് മെഹുലിനൊരു കോൾ വരുന്നത്. മംമ്ത നഗറിൽ ഒരു കൊലപാതകം നടന്നു. മെഹുൽ വേഗം തന്റെ കാറുമെടുത്ത് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ അവിടെ ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നെ അപ്പോൾ ആരോ മനഃപൂർവ്വം പറ്റിക്കാൻ ശ്രമിച്ചതാണ്. ഉടനെ മെഹുലിന്റെ മൊബൈലിൽ എമർജൻസി അലാറം അടിക്കുവാൻ തുടങ്ങി. ഡോക്ടർ സഞ്ജനയുടെ ജീവൻ അപകടത്തിലാണ്, വേഗം തന്നെ ലാബിലെത്തണം. ആരോ ലാബിന്റെ സെക്യൂരിറ്റി സിസ്റ്റം തകർത്തിട്ടുണ്ട്. മെഹുൽ ലാബിലെത്തി. ലാബിന്റെ വാതിൽ തകർത്തിട്ടുണ്ട്. അകത്ത് ഡോക്ടർ സഞ്ജന ബോധമില്ലാതെ കിടക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളെ ആരോ വെടിവെച്ചിട്ടുമുണ്ട്. മെഹുൽ വേഗം തന്നെ ഡോക്ടർ സഞ്ജനയുടെ മുഖത്ത് വെള്ളം തളിച്ചുണർത്തി. ഡോക്ടർ സഞ്ജന, ആരാണ് ഇവിടെ വന്നത്? ഇതൊക്കെ ആരാണ് ചെയ്തത്? മെഹുൽ, ഇവിടെ കുറച്ച് ആളുകൾ വന്നിരുന്നു. അവർ ഇയാളെ വെടിവെച്ചു കൊന്നു, എന്നെ മയക്കി കിടത്തി കളഞ്ഞു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. പട്ടാ പകൽ ഒരാളെ വെടിവെച്ചു കൊല്ലുകയും ഡോക്ടർ സഞ്ജനയെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ അവരെ വെറുതെ വിടില്ല. മെഹുൽ വേഗം തന്നെ ആ മനുഷ്യന്റെ ഡെഡ് ബോഡി പരിശോധിക്കുവാൻ തുടങ്ങി. എന്നാൽ അയാളുടെ പോക്കറ്റിൽ ഒരു വിസിറ്റിംഗ് കാർഡ് അല്ലാതെ മാറ്റൊന്നുമില്ലായിരുന്നു. ഡോക്ടർ സഞ്ജന, ഇയാൾ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇയാളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു. ഇയാളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു മെഹുൽ. അയാളുടെ പോക്കറ്റിലും കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. കൊലയാളി എല്ലാം കൊണ്ടുപോയി, പക്ഷെ അവർ ഈ വിസിറ്റിംഗ് കാർഡ് മറന്നുവെച്ചു. മെഹുൽ മൊബൈൽ എടുത്ത് അയാളുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് ആ കാർഡിൽ എഴുതിയിരിക്കുന്ന അഡ്രസ്സിലേക്ക് പോയി. മെഹുൽ അങ്ങനെ അവിടെ എത്തി. ഇതേതോ വലിയ പണക്കാരന്റെ ഓഫീസാണെന്ന് തോന്നുന്നു. മെഹുൽ കെട്ടിടത്തിനുള്ളിലേക്ക് പോയി. എന്നാൽ കെട്ടിടത്തിനകത്ത് വാതിലിന് മുന്നിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് ഉണ്ടായിരുന്നു. നാല് ഫോട്ടോകളിൽ ഒരെണ്ണം തെറ്റാണ്. നിങ്ങൾ ഈ തെറ്റായ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യണം, അപ്പോൾ മാത്രമാണ് വാതിൽ തുറക്കുക. ചിന്തിക്കൂ, ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഏത് ഫോട്ടോയിലാണ് മെഹുൽ ക്ലിക്ക് ചെയ്യുക എന്ന്? ആദ്യത്തെ ഫോട്ടോ ശ്രദ്ധിച്ചു നോക്കൂ. സൂര്യൻ മുന്നിൽ നിന്നാണ് ഉദിക്കുന്നത്. എന്നാൽ ആ നായയുടെ നിഴൽ ഇടതുവശത്താണ് കാണുന്നത്. അതിനർത്ഥം ആ ചിത്രം തെറ്റാണെന്നാണ്. ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കെട്ടിടത്തിന്റെ വാതിൽ തുറന്നു. അകത്ത് ചെന്നതും മെഹുൽ ഒരാളെ കണ്ടു. മെഹുൽ മൊബൈലിലെ ഫോട്ടോ കാണിച്ച് അയാളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ പരേഷ് സാറാണ്. പക്ഷേ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഓഫീസിൽ വരുന്നതേയില്ല. താങ്കൾ റൂം നമ്പർ 15 ചെല്ല്. താങ്കൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും അവിടെ നിന്ന് ലഭിക്കും. മെഹുൽ അങ്ങനെ റൂം നമ്പർ 15 അവിടെ ആ കമ്പനിയുടെ മാനേജർ ഇരിപ്പുണ്ടായിരുന്നു. പറയൂ സാർ, ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ട, എനിക്ക് പരേക്ഷിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് വേണ്ടത്. അയാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സർ, അതെന്നെങ്കിലും ഒരിക്കൽ സംഭവിക്കേണ്ടതായിരുന്നു. പരേഷ് ഇപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല ഡ്രഗ് ബിസിനസ്സുകളും ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറയുക. പരേഷ് ഇപ്പോൾ ശിവാജിയുടെ ഗ്യാങ്ങിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അവൻ അവരുടെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുമായിരുന്നു. എനിക്ക് ശിവാജിയുടെ അഡ്രസ്സ് തരും. അയാൾ എവിടെയാണ്? സർ, അയാൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അയാളുടെ ഒരു കൂട്ടാളി ഉണ്ട്, ശശാങ്ക്. അവൻ അയാളെ കുറിച്ചുള്ള വിവരം തരും. മെഹുൽ മാനേജറിൽ നിന്ന് ശശാങ്കിന്റെ അഡ്രസ് വാങ്ങി അവിടെ നിന്ന് മടങ്ങി. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു മെഹുലിന്. നല്ല വിശപ്പുണ്ടായിരുന്നു. മെഹുൽ അവിടെ അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോയി ഒരു ബർഗറും ഒരു പിസയും പാസ്തയും ഓർഡർ ചെയ്തു. അവിടെ കടയിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പിസയും പാസ്തയും 1000 രൂപ, പാസ്തയും ബർഗറും 1000 രൂപ, ബർഗറും പിസയും 1000 രൂപ എന്ന്. എങ്കിൽ നിങ്ങൾ പറയൂ, മെഹുലിന്റെ ബില്ല് എത്രയായി കാണുമെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. മൂന്നും കൂടി അങ്ങ് കൂട്ടിക്കോളൂ. 2 പിസ, 2 ബർഗർ, 2 പാസ്ത, മൂന്നും കൂടെ 3000 രൂപയാകും. ഇനി അതിന്റെ പകുതിയാക്കൂ. അപ്പോൾ 1 പിസ, 1 പാസ്ത, 1 ബർഗർ എല്ലാം കൂടി 1500 രൂപയാണ്. എന്നാൽ ഇതെല്ലാം കൂടി മെഹുലിന് കഴിക്കാൻ വയ്യ. അവൻ 1500 രൂപ കൊടുത്തു. ബാക്കി വന്ന ഭക്ഷണം പാഴ്സൽ എടുത്തോളൂ, ആലിയയ്ക്ക് കൊടുക്കാം. എന്തിനാ വെറുതെ ഭക്ഷണം കളയുന്നത്? മെഹുൽ വേഗം ആലിയയുടെ വീട്ടിലെത്തി. മെഹുൽ ഒരുപാട് നേരം വാതിലിന് മുട്ടി, പക്ഷേ ആലിയ വാതിൽ തുറന്നില്ല. ഈ പെണ്ണ് കിടന്നുറങ്ങുകയായിരിക്കും. മെഹുൽ ഭക്ഷണം പുറത്തു വെച്ചിട്ട് ഒരു നോട്ടും അതിൽ എഴുതി വെച്ചു. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി ശശാങ്കിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വീടിന് പുറത്താണെങ്കിൽ 2 ബോഡി ഗാർഡ് നിൽപ്പുണ്ട്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. വീടിന്റെ പുറത്ത് 2 ബോഡി ഗാർഡ് നിൽപ്പുണ്ട്. അതിനർത്ഥം ശശാങ്ക് അത്ര ചെറിയ ക്രിമിനൽ അല്ല എന്നാണ്.
മെഹുൽ അങ്ങനെ വീടിനകത്ത് കടക്കുവാനുള്ള ഐഡിയ ആലോചിച്ചു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ മെഹുൽ എങ്ങനെ വീടിനകത്ത് കടക്കുമെന്ന്? ചിന്തിക്കൂ ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, മെഹുലിന്റെ അടുത്തൊരു കല്ല് കിടപ്പുണ്ട്. നേരെ വലതുവശത്ത് ഒരു സ്റ്റീൽ ഡസ്റ്റ്ബിൻ ഉണ്ട്. അവൻ ആ കല്ലെടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് എറിഞ്ഞു. ആ ശബ്ദം കേട്ട് രണ്ട് ബോഡി ഗാർഡും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോയി. ഈ തക്കം പാർത്ത് മെഹുൽ വീടിനകത്ത് കടന്നു. വീടിനകത്ത് ശശാങ്ക് ടേബിളിൽ ഒരുപാട് തോക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവരെന്തോ വലിയ ഡീൽ ഉറപ്പിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു, ഇവരെ തടയണം. മെഹുൽ പുറകിൽ കൂടി പോയി തോക്ക് ചൂണ്ടി ശശാങ്കിനെ പിടികൂടി. ഹേയ്, നീ എങ്ങനെ എന്റെ വീട്ടിൽ കടന്നു? ആരാണ് നീ? മിസ്റ്റർ ശശാങ്ക്, ഞാൻ ഡിറ്റക്ടീവ് മെഹുൽ. പരേഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിക്കാൻ വന്നതാണ്. സർ, ഞാൻ അയാളെ കൊന്നിട്ടില്ല. അവന് നകുലിനാണ് കൊന്നത്. നകുൽ ശിവാജിയുടെ വലം കൈയാണ്. എനിക്ക് നകുലിന്റെ അഡ്രസ് തരും, നീ വന്നിട്ട് എന്റെ കൂടെ വരും. അവിടെ ആലിയുടെ ഉറക്കം തെളിഞ്ഞു. അവൾ വന്ന വാതിൽ തുറന്ന് നോക്കിയപ്പോൾ പുറത്ത് പാഴ്സൽ ഇരിക്കുന്നു. ഇത് കണ്ട ആലിയ തുള്ളിച്ചാടി. വൗ, പിസ്സ, ബർഗർ, പാസ്ത, കുശാലായാലോ എന്ന്. താങ്ക് യു മെഹുൽ സർ. അവിടെ ശശാങ്ക് മെഹുലിനെ കൂട്ടി നകുലിന്റെ താവളത്തിലെത്തി. ശശാങ്ക് അവിടെ ഒരാളോട് പറഞ്ഞു, ഏ കാലിയ, നകുലിനെവിടെ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. നകുൽ ബാത്റൂമിനകത്തുണ്ടെന്ന് അയാൾ പറഞ്ഞു. മെഹുലും ശശാങ്കും ബാത്റൂമിന് പുറത്ത് നകുലിനെ കാത്തുനിന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും നകുൽ പുറത്തേക്ക് വന്നില്ല. നകുൽ മുങ്ങിയതെന്ന് തോന്നുന്നു. അവൻ ബാത്റൂമിനകത്ത് രക്ഷപ്പെടാൻ മറ്റൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ മെഹുലിന് അങ്ങനെ തോന്നാൻ കാരണം എന്താണെന്ന് പറയാനാകുമോ ലോജിക്കൽ ആർമി? ചിന്തിക്കൂ ചിന്തിക്കൂ. ബാത്റൂമിന്റെ വാതിലിന്റെ മുന്നിൽ നോക്കൂ. പുറത്തേക്ക് വന്നിട്ടുള്ള ധാരാളം കാൽപ്പാടുകൾ കാണാം. എന്നാൽ അകത്തു പോകുന്ന കാൽപ്പാടുകൾ ഒന്നും തന്നെയില്ല. ഇതിനർത്ഥം ബാത്റൂമിനകത്ത് വരാൻ മറ്റൊരു വഴിയുണ്ട്. അതുവഴിയാണ് ആളുകൾ അകത്ത് വന്നിരുന്നതും പുറത്തു പോയതും. മെഹുൽ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് കടന്നു. അപ്പോളതാ അവിടെ ഒരു സീക്രട്ട് വാതിൽ. അവിടെ നിന്നായിരിക്കും നകുൽ പുറത്തേക്ക് കടന്നിരിക്കുന്നത്. ആരോ നകുലിനെ കോൾ ചെയ്ത് വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ബാത്റൂമിലുള്ള ഡോർ വഴി രക്ഷപ്പെട്ടത്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാനല്ല അവനെ വിളിച്ചു പറഞ്ഞത്. ആ സമയം നകുലിന്റെ താവളത്തിൽ 3 പേരുണ്ടായിരുന്നു. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. ആദ്യത്തെ ആൾ പറഞ്ഞു, സർ, 2 ദിവസമായി ഞാൻ റീചാർജ് ചെയ്തിട്ട് വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ കോൾ ചെയ്യും. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഷേർ, ഞാൻ അടുക്കളയിലിരുന്ന പഴം കഴിക്കുകയായിരുന്നു. എന്റെ മൊബൈൽ അവിടെ പുറത്തായിരുന്നു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഷേർ, എന്റെ മൊബൈലിന്റെ ആണെങ്കിൽ സ്ക്രീൻ തന്നെ പൊട്ടിയിരിക്കുകയാണ്. ടച്ച് പോലും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഞാനെങ്ങനെ കോൾ ചെയ്യും? മൂന്ന് പേരും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് മെഹുലിന് മനസ്സിലായി ആരാണ് ഇവരിൽ കോൾ ചെയ്തതെന്നും ആരാണ് കള്ളം പറയുന്നതെന്നും. എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ ലോജിക്കൽ ആർമി? ആദ്യത്തെ ആൾ വൈഫൈ ഉപയോഗിച്ചിരുന്നു. വൈഫൈ ഉപയോഗിച്ച് വാട്സപ്പിലൂടെ കോളും ചെയ്യാം, മെസ്സേജും അയക്കാം. അപ്പോൾ ആദ്യത്തെ ആൾ തന്നെയാണ് വിളിച്ചറിയിച്ചത്. മെഹുൽ അവനെ പിടികൂടി ചോദ്യം ചെയ്തു. അവനാണ് നകുലിന്റെ മെസ്സേജ് അയച്ചതെന്ന് സമ്മതിച്ചു. നകുൽ കാട്ടിനുള്ളിലേക്ക് ഓടിയെന്ന് പറഞ്ഞു. മെഹുൽ വേഗം തന്നെ ശശാങ്കിനൊപ്പം നകുലിന്റെ ആളിനെയും കൂട്ടി കാടിനടുത്തേക്ക് പോയി. കാട്ടിനുള്ളിലേക്ക് പോകുവാൻ 3 വഴികളാണുള്ളത്. മെഹുൽ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾക്ക് പറയാമോ ലോജിക്കൽ ആർമി? ആദ്യത്തെ വഴിയിൽ ആരോ വന്നതിന്റെ കാൽപ്പാടുകളുണ്ട്. അതിനർത്ഥം ആരോ കാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ വഴിയിൽ ആരോ വന്നതിന്റെയും പോയതിന്റെയും അടയാളമുണ്ട്. അതിനർത്ഥം ആരോ കാട്ടിൽ നിന്ന് വരികയും തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ വഴിയിലാകട്ടെ ആരോ പോയതിന്റെ കാൽപ്പാടുകൾ മാത്രമാണുള്ളത്. അതിനർത്ഥം നകുൽ ആ വഴിയാണ് പോയത്. മെഹുൽ 3-ാമത്തെ വഴിയിലൂടെ കാട്ടിലേക്ക് പോയി. അവിടെ നകുൽ കിതച്ചുകൊണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു. മെഹുലിനെ കണ്ടതും അവൻ വീണ്ടും ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. മെഹുൽ ഓടിച്ചെന്ന് അവനെ പിടികൂടി. സത്യം പറയുക, നീ എന്തിനാണ് പരേഷിനെ കൊന്നത്? അപ്പോൾ നകുൽ പറഞ്ഞു, പരേഷ് 50 ലക്ഷത്തിന്റെ ഡ്രഗ്സ് മോഷ്ടിച്ച് വിറ്റതുകൊണ്ടാണ് ഞങ്ങൾ അവന് വിഷ നൽകിയതെന്ന്. പക്ഷേ ഒരു ലേഡി ഡോക്ടർ അവനെ രക്ഷിച്ചു. അതുകൊണ്ട് ഞങ്ങൾ അതേ ഡോക്ടറിന്റെ ലാബിൽ പോയി അവനെ വെടിവെച്ചു കൊന്നു. അങ്ങനെ മെഹുൽ നകുലിന്റെ സഹായത്തോടെ ശിവാജിയുടെ മുഴുവൻ ഗ്യാങ്ങിനെയും പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അവരുടെ കയ്യിൽ നിന്ന് കോടികളുടെ മയക്കുമരുന്നും ആയുധങ്ങളും പിടിച്ചെടുക്കുകയും അവരെ ജയിലിലടക്കുകയും ചെയ്തു. കേസ് സോൾവ്. ഡിറ്റക്ടീവ് മെഹുൽ റോക്സ്.